സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കുറവില്ല. തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം വിലപ്പോവില്ല എന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. ഫലം വരുന്നതിന് മുമ്പ് എ വിജയരാഘവന് അഭിവാദ്യം അർപ്പിച്ച് പാലക്കാട് ഫ്ലക്സും വന്നു. കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഉമർ ഫൈസി മുക്കുവുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീറും വാശിയും കണ്ട മണ്ഡലങ്ങളിലൊന്നാണ് വടകര. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും വടകര തിളച്ചു മറിയുകയാണ്. വർഗീയ ചാപ്പ തന്റെ മേൽ വീഴില്ലെന്ന് ആവർത്തിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപണത്തിന് പിന്നിൽ പി ആർ ടിയുമാണെന്നും പറഞ്ഞു. എന്തിനാ ബി ജെ പിയുടെ പ്രഭാരിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണുന്നത്? എന്താ അവര് തമ്മിൽ ചർച്ച? എന്ത് രാഷ്ട്രീയമാണ് അവിടെ ചർച്ച? അപ്പൊ അവര് തമ്മിലുള്ള നെക്സസും ധാരണകളും അല്ലാതെ നിരവധി തവണ കണ്ട് ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യവും ഇല്ല. സമസ്തയിലെ ചില നേതാക്കളും ലീഗും തമ്മിലുള്ള അസ്വാരസ്യം തുടരുന്നതിനിടെ കണ്ണൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി ഐ എം നേതാവുമായ എം വി ജയരാജൻ സമസ്ത മുഷാവറാംഗം ഉമർ ഫൈസി മുക്കുവുമായി കൂടിക്കാഴ്ച നടത്തി. മതനിരപേക്ഷ ചേരി ശക്തിപ്പെടേണ്ട ആവശ്യം ചർച്ച ചെയ്തെന്നും സമസ്തയോടുള്ള കോൺഗ്രസ് ലീഗ് നിലപാട് ചർച്ചയായെന്നും എം വി ജയരാജൻ പറഞ്ഞു. അതിനിടെ ഫലം വരുന്നതിന് മുമ്പേ എ വിജയരാഘവനെ അഭിനന്ദിച്ച് പാലക്കാട് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. എടത്തനാട്ടുകര പൊൻപാറയിലാണ് പാലക്കാടിന്റെ നിയുക്ത എം പിക്ക് അഭിവാദ്യമെന്നെഴുതിയ ബോർഡ് സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക് 24.